ഇസ്ലാമിനെ ആദ്യം ഏറ്റെടുത്ത ആ അവസ്ഥയിൽ ഇസ്ലാമിനെ ഏറ്റെടുത്തതാരാ? ആരെന്നറിയോ? ആരെന്നറിയോ? അത് മറ്റാരുമായിരുന്നില്ല, അത് മറ്റാരുമായിരുന്നില്ല, അതൊരു പെണ്ണായിരുന്നു, പെണ്ണായിരുന്നു, പെണ്ണായിരുന്നു. ആ പെണ്ണാണ് ബഹുമാനപ്പെട്ട ബീവി ഖദീജത്തു കുബ്ര റളിയല്ലാഹു തആലാൻഹ. ആരുമില്ലാതിരുന്ന മരുഭൂമിയിൽ ഇസ്ലാമിനെ ഏറ്റെടുത്തവൾ. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങന്മാരോട് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു സംഗതി നിങ്ങളോട് പറയുകയാണ്. ആരുമില്ലാതിരിക്കുമ്പോ പെണ്ണ് മുഴുവനെ കടൽ കടന്നു വന്ന വിദേശസംസ്കാരത്തിന് അടിമപ്പെട്ട് ജീവിക്കുമ്പോ എറണാകുളം നഗരത്തിന്റെ അവസ്ഥ ഞാൻ പറയണ്ടല്ലോ. പണ്ട് ലണ്ടനിൽ നടന്നത്, പണ്ട് ന്യൂയോർക്കിൽ നടന്നത്, പണ്ട് മിസിസിപ്പിയിൽ നടന്നത്, പണ്ട് ബെർലിനിൽ നടന്നത്, ഇതേവരെ കേട്ട് കേൾവിയില്ലാത്തത്. പാതിരാ സമയമാകുമ്പോൾ കാറിൽ വരുന്ന ഭാര്യയും ഭർത്താവും ബാർ ഹോട്ടലിന്റെ വാതിലടയുമ്പോ നിയോൺ ബൾബിന്റെ വെളിച്ചമടയുമ്പോ എറണാകുളത്തെ ഹോട്ടലുകളുണ്ട് അത്രേ, ആ എറണാകുളത്തെ ബാർ ഹോട്ടല് ഭാര്യയും ഭർത്താവും ഒരായിരം നൂറുകണക്കിന് ഫാമിലികൾ വരും. സുന്ദരികളായ ഭാര്യയെയും കൂട്ടി ഹൈഹീൽ ചെരുപ്പം ധരിച്ച് മുടിപോപിതയില് ചുണ്ടിൽ ലിപ്സ്റ്റിക് തേച്ച് അവര് കടന്നു വന്ന് ബാർ ഹോട്ടലിൽ വെള്ളം ബാർ ഹോട്ടലിൽ ഷാമ്പെയ്ൻ ഉണയുമ്പോ അവര് മദ്യം നുണഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവരവരുടെ കാറിന്റെ കീ എല്ലാവരും കാറിന്റെ കീ മേശപ്പുറത്ത് വെക്കണം. ഒരു നിമിഷം ലൈറ്റ് അണയുമ്പോ ചാടി ഒരു കാറിന്റെ കീ എടുക്കണം. ഏത് കാറിന്റെ കീയാണോ കിട്ടുന്നത് ആ കീ കിട്ടുന്ന കാറിന്റെ ഉടമസ്ഥന്റെ ഭാര്യ അന്ന് രാത്രി അവന്റെ കടപ്പറയിലെ പങ്കാളിയാവണം. ഇവന്റെ കാറിന്റെ കീ ആരുടെ കയ്യില് കിട്ടുന്നുവോ അവന്റെ ഭാര്യ അവന്റെ കടപ്പറയില് കിടക്കണം. ആറാം നൂറ്റാണ്ടില് അബൂജഹല് പോലും ചെയ്തിട്ടില്ലാത്തത്, ആഫ്രിക്കയിൽ കേട്ടിട്ടില്ലാത്തത്, വനാന്തരത്തിൽ വനാന്തരത്തിൽ മരത്തിന്റെ തോലൊരിച്ചിട്ട് കിടക്കുന്ന മാറിടം തുറന്നു നടക്കുന്ന ആഫ്രിക്കയിലെ കറുത്ത പെണ്ണ് കേട്ടിട്ടില്ലാത്തത്, ഗോത്രവർഗങ്ങൾ കേട്ടിട്ടില്ലാത്തത്, തലതിരിഞ്ഞ സംസ്കാരത്തിന്റെ ഉറവിടം ലണ്ടനിലെ സംസ്കാരം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ പടിവാതിലെത്തി നിൽക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിറ്റിയായി എറണാകുളം മാറുകയാണ്. കാലിന് ചക്രത്തിന്റെ വേഗത സംഘടിപ്പിക്കുമ്പോ അതിലൂടെ നടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, പള്ളിക്കരയിലെ പ്രിയപ്പെട്ട പെങ്ങള്, കൈവെള്ളയിൽ വെച്ച ഏറ്റവും വലിയ തീ കഷണം പോലെ ഇസ്ലാം കയ്യിൽ വെക്കണമെങ്കിൽ പൊന്നു പെങ്ങളെ നിനക്കറിയുമോ, അള്ളാഹുവിന്റെ റസൂല് വേഗതയോടെ ഓടി വന്നപ്പോ എന്നെ ഒന്ന് പുതപ്പിട്ട് മൂട് ഖദീജ, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂട് ഖദീജ. വേഗതയോടെ വിക്വലതയോടെ വിഭ്രാന്തിയോടെ പരിഭ്രാന്തിയോടെ തന്റെ മുമ്പിലേ കൂടി വന്ന ഭർത്താവിനെ തന്റെ മടിയിലേക്ക് തല പിടിച്ച് കിടത്തിയിട്ട് മടിയിൽ തല വെച്ച് കിടക്കുന്ന ഭർത്താവിന്റെ വേഗതുള്ള മുഖത്തേക്ക് നോക്കിയിട്ട് എന്താണ് ഭർത്താവേ, എന്താണ് തിരുദൂതരെ, ഖദീജ ഇരട്ട പദവി ലഭിച്ച ഖദീജ, ഖദീജയുടെ ഭാഗ്യം ഏഴ് പെണ്ണിനാണ് കിട്ടിയത്. മടിയിൽ തല വെച്ച് കിടക്കുന്ന മനുഷ്യനെ നോക്കിയിട്ട് എന്റെ ഭർത്താവേന്ന് വിളിച്ചു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേന്നും വിളിക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ഭാഗ്യം ചെയ്ത പെണ്ണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുടിയരകളിലേക്ക് കൈവിരലുകൾ കൊണ്ട് തടുകി തലോടിയിട്ട് ഞാനുണ്ട് നബി അങ്ങയുടെ കൂടെ എന്ന് പറഞ്ഞ് ഖദീജ ഇന്നലെ പാതിരാത്രിയിൽ ജിബ്രീൽ എന്റെ അടുക്കലോട്ട് വന്നു, എന്നോട് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു തന്നു എന്ന് പറഞ്ഞു. സ്വന്തം ഭർത്താവിന്റെ കൈ പിടിച്ചിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇസ്ലാമിലോട്ട് കടന്നു വന്നിട്ട് അള്ളാന്റെ ഇസ്ലാമിനെ കെട്ടിപ്പിടിച്ചതാരാ? പൊന്നു പെങ്ങളെ ഒരു സ്ത്രീയല്ലായിരുന്നു. ആ സ്ത്രീക്കള്ള കൊടുത്ത പദവി എന്തെന്നറിയോ? ഉസ്താദ് ഈ കാലഘട്ടത്തിൽ മുസ്ലിമായിട്ട് ജീവിച്ച, ഇസ്ലാമനുസരിച്ച് ജീവിച്ച, ഹൃദയത്തിൽ ജീവിച്ച, നമസ്കാരത്തോടെ ജീവിച്ച, ദുനിയാവിനോട് വിട പറഞ്ഞ് ജീവിച്ച, ആരുമില്ലാത്തപ്പോ എല്ലാവരും കൈതട്ടിയെറിയുമ്പോ അള്ളാന്റെ ഇസ്ലാമിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു പെണ്ണിന് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ എഴുതി കുറിച്ചിടുക, ഒരു പെണ്ണിന് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? ആരുമില്ലാത്ത സമയത്ത് ഇസ്ലാമിനെ സ്വീകരിച്ച ഖദീജ റളിയല്ലാഹു അൻഹ. ആ ഖദീജ വഫാത്തായിട്ട് മരണമടഞ്ഞത് എവിടെയാ? അള്ളാന്റെ വിശ്വ
പരിശുദ്ധമായ ഹറമിന്റെ മണ്ണിലല്ലയോ, ഹറമിന്റെ മണ്ണിലല്ലയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഹുവൈറിദിന്റെ മകളെ കാണാൻ ലക്ഷക്കണക്കിന് ആളുകൾ വെള്ളവസ്ത്രം ധരിച്ചിട്ട് ലബ്ബൈക്കല്ലാഹുമ്മ പറഞ്ഞ് ഖദീജ കബറിടങ്ങാണ് ഖദീജ കബറിടങ്ങാണ് ലോക ജനത്തിന്റെ പ്രവാഹമുണ്ടാകുമ്പോ പൊന്നു പെങ്ങളെ ഇതിനപ്പുറം ഒരു ഭാഗ്യമുണ്ടോ, ഇതിനപ്പുറമൊരു ഭാഗ്യമുണ്ടോ? ഖദീജ റളിയല്ലാഹു തആലാഹ ആയിരക്കണക്കിന് ആളുകൾ ഇന്നും കാണാനെത്തുകയാണ്, സന്ദർശിക്കാനെത്തുകയാണ്. ആ ഖദീജ കബറടക്കപ്പെട്ടതിന് കുറച്ച് പുറം കഅബായത്തിന്റെ മത്താഫിന്റെ ഉള്ളിൽ ഒരു പെണ്ണുകൂടി കബറടക്കപ്പെട്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രത്യേകിച്ച് കേൾക്കുക, അള്ളാഹ് നൽകുന്ന പ്രതിഫലം എന്താ? കഅബായത്തിന്റെ മത്താഫിന്റെ ഉള്ളില് എല്ലാ ലോക മുസ്ലിമീങ്ങളെ തവാഫ് ചെയ്യുന്ന കഅബായത്തിന്റെ മത്താഫിന്റെ ഉള്ളില് കബറടക്കം ചെയ്യപ്പെടാൻ ഭാഗ്യം ലഭിച്ചത് ഒരേ ഒരാൾക്ക് മാത്രമായിരുന്നു. അതാരെന്നറിയുമോ? അവളൊരു കറുകരത്തെ കറുമ്പി പെണ്ണായിരുന്നു ബീവി ഹാജറ റളിയല്ലാഹു അൻഹാ. മരുഭൂമിയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോര പൈതലിനെ കയ്യിലേൽപ്പിച്ചിട്ട് പ്രിയപ്പെട്ട ഭർത്താവ് മുന്നോട്ട് നടക്കുമ്പോ നിലവിളിച്ചാൽ ഒരു മനുഷ്യൻ പോലും കടന്നു വരാത്ത മരുഭൂമിയിൽ, ചുട്ടുപടുത്ത് കിടക്കുന്ന മരുഭൂമിയിൽ കുടിക്കാൻ ദാഹജലമില്ല, ഓടാൻ സ്ഥലമറിയില്ല, ചോരയുടെ മണം മറാത്ത പിഞ്ചു പൈതലിനെയും കയ്യിൽ പിടിച്ചിട്ട് നടക്കുമ്പോ ഭർത്താവ് ആംഗ്യങ്ങാണ് ചവിടെ നിൽക്കുക, ഇബ്രാഹിം നബി ആംഗ്യങ്ങാണ് നിന്നു, ഇബ്രാഹിം നബി തന്നെ മുമ്പോട്ട് നടന്നു. ഓർക്കണം സഹോദരങ്ങളെ, അവിടെ കുട്ടിയെയും കയ്യിൽ പിടിച്ച് ഭർത്താവ് മുമ്പോട്ട് നടന്നു, തിരിഞ്ഞു നോക്കിയില്ല. കടത്തു വള്ളക്കാരന്റെ തോണി ഇങ്ങനെ അകന്നകന്നു പോകുന്നത് പോലെ ഭർത്താവ് അകന്നു പോകുമ്പോ പുറകിൽ നിന്ന് വിളിച്ചു ചോദിച്ചു, അമറക്കല്ലാഹു ബിഹാദാ? അല്ലാഹ് പറഞ്ഞിട്ടാണോ നിങ്ങളിത് ചെയ്യുന്നത്? അല്ലാഹുവിന്റെ ദീനിന്റെ കൽപ്പനയാണോ? തിരിഞ്ഞു നോക്കാടെ മറുപടി പറഞ്ഞു, അതെ ഇത് അല്ലാഹ് പറഞ്ഞിട്ടാണ്. എന്നാൽ അല്ലാഹു എന്നെ കൈവിടുകയില്ല. സഹോദരങ്ങളെ, ആരുമില്ലാതെ പൊന്നു സഹോദരിമാരെ, സംസ്കാരത്തിന്റെ അധിനിവേശത്തിന്റെ നടുവില് അരക്ക് കീപ്പോട്ട് വസ്ത്രമെടുക്കാത്ത പെണ്ണിന്റെ നാട്ടില് സഹോദരങ്ങളെ, ഇസ്ലാമിനെ കൈപിടിച്ച് ജീവിച്ചാൽ ആരുമില്ലാത്ത മരുഭൂമിയിൽ ഒരു പൈതലിനെ മാറോടലക്കി ചേർത്ത് പിടിച്ച് ആരുമില്ലാത്ത മരുഭൂമിയിൽ അള്ളാന്റെ ദീനിനെ മുറുകെ പിടിച്ച ഹാദറക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബായത്തിന്റെ മത്താഫിന്റെ ഉള്ളിലെ കബറടക്കം ചെയ്യാൻ ഭാഗ്യം ലഭിച്ചത്. നിസ്സാര ഭാഗ്യമാണോ? അവരുടെ മുമ്പത്തിൽ നിന്നിട്ടല്ലേ ലോകലക്ഷങ്ങള് തവാഫ് ചെയ്യുന്നത്. അല്ലാഹുവേ, ഇന്ന ഹാദൽ അല്ലാഹുമ്മ ഇന്ന ഹാദൽ ബൈത ബൈതുക വല്ല ഹറമ ഹറമുക നമ്മൾ എന്താ മനസ്സിലാക്കിയത്? എന്താ സഹോദരങ്ങളെ മനസ്സിലാക്കിയത്? ഒരൽപ്പം പണം കയ്യിൽ കിട്ടിയാൽ നിന്ന് പടിയടച്ചിട്ട് ഇസ്ലാമിനെ വെളിയിലാക്കാനുള്ളതാണോ? നമ്മുടെ സന്ധ്യകൾക്ക് ഇസ്ലാമിന്റെ ചുവയില്ല, നമ്മുടെ രാത്രികൾക്ക് ഇസ്ലാമിന്റെ ചുവയില്ല, നമ്മുടെ പകലുകൾക്ക് ഇസ്ലാമിന്റെ ചുവയില്ല. പക്ഷേ ആരുമില്ലാത്ത മരുഭൂമിയിൽ പൊന്നു സഹോദരിമാരെ, ഭർത്താവിനെ ശമിച്ചില്ല, പൊന്നു മകൻ തൊണ്ട തൊട്ടിയിട്ട് വെള്ളത്തിന് വേണ്ടി കരയുമ്പോ പിഞ്ചു പൈതലിനെയും കയ്യിൽ പിടിച്ചിട്ട് വിക്കുലതയോടെ ഓടിയ ഹാജറ സഭയിൽ നിന്ന് മറുവയിലേക്ക്, ഓടുമ്പോൾ ഹാജറ തിരിഞ്ഞു നോക്കി തന്നെ മകന്റെ കൈകാലിട്ടടി, അവിടെയാണ് സംസം പിറന്നട്, സഹോദരങ്ങളെ, ആ ഹാദറക്കല്ലാഹു കബറൊരുക്കിയത് കഅബായത്തിന്റെ മത്താഫിന്റെ ഉള്ളിലാ. ഇസ്ലാമിന്റെ അവസ്ഥയിൽ ആദ്യം കെട്ടിപ്പിടിച്ചത് ഒരു പെണ്ണായിരുന്നു അല്ലേ? ഓരോരുത്തരെ കേട്ടോളി, പെണ്ണ് മാത്രമല്ല ആദ്യം ഒരു പെണ്ണായിരുന്നു. അതുകൊണ്ട് എന്റെ പൊന്ന സഹോദരിമാരെ, അതിന്റെ ദൗത്യമായിട്ട് എടുക്കാൻ തയ്യാറാവും. അപ്പൊ ഈ കാലഘട്ടത്തിൽ അള്ളാന്റെ ദീനിനെ ആദ്യം ഏറ്റെടുക്കാതിരിക്കുമ്പോൾ ഒരു പെണ്ണ് ഏറ്റെടുത്താൽ അങ്ങനെ ഏറ്റെടുക്കേണ്ട എങ്ങനെയാ? ഇസ്ലാമിനെ ഒത്ത അങ്ങനെ ഏറ്റെടുക്കില്ല. അവളുടെ ജീവിതത്തിൽ, അവളുടെ കൗലിൽ, അവളുടെ ഫിഇലിൽ, അവളുടെ ഫിക്റിൽ, അവളുടെ വാക്കിൽ, അവളുടെ പ്രവൃത്തിയിൽ, അവളുടെ ചിന്തയിൽ, അവളുടെ വേഷത്തിൽ, അവളുടെ ഇബാദത്തിൽ, അവളുടെ ആരാധനയിൽ, അവളുടെ ദുആയിൽ എപ്പോഴും ഇസ്ലാം ഉണ്ടായാലും പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് മറ്റൊരു ഖദീജയായി മാറാൻ കഴിയും. അതുമാത്രം പോരല്ലോ,
നമുക്കെല്ലാവർക്കും ഹദീജയാവണം, തർദിയത്ത് നമ്മൾ ചൊല്ലണം, സഹോദരങ്ങളെ ആയിഷയാവണം. പക്ഷേ നമ്മൾ ആരെന്നറിയുമോ? അതർവാന തകൂന റഫീക ഖൗമി വഹുമദാദുന വഅംദബിഗൈരി ദാദി. മഹാന്മാരുടെ പേര് പറയുമ്പോ, സഹാബത്തിന്റെ പേര് പറയുമ്പോ അവരെ പോലെ ആകണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ട്, അന്തത്തിൽ കറോറിന്റെ സ്വർഗം വേണമെന്ന് ആഗ്രഹമുണ്ട്, ജഅഫർ ബിൻ അബി താലിബിന്റെ സ്വർഗം വേണമെന്ന് ആഗ്രഹമുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂടെ അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവരൊക്കെ പടച്ചിറപ്പിന്റെ മുമ്പിലോട്ട് പോകുമ്പോ കൈവെള്ള നിറച്ചും ഭക്ഷണവുമായിട്ട് പോയവരാണ്. പക്ഷേ നിന്റെ കയ്യിൽ പടച്ചിറപ്പിന്റെ മുമ്പിൽ കൊടുക്കാൻ ശൂന്യമായ കൈവെള്ളയല്ലാട് അവരുടെ ഒപ്പമെത്താൻ നിന്റെ ജീവിതത്തിൽ എന്ത് ആരാധനകളാണുള്ളത്, നിന്റെ ജീവിതത്തിൽ എന്ത് ഇബാദത്തുകളാണുള്ളത്. അതുകൊണ്ട് വിഷയത്തിന്റെ വൈപുല്യം കൊണ്ട് തുടർന്നു പോകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഖദീജ റളിയല്ലാഹു തആല അൻഹ ആരുമില്ലാത്ത അവസ്ഥയിൽ അള്ളാന്റെ ദീനിനെ കെട്ടിപ്പിടിച്ചു, അള്ളാന്റെ റസൂലിന്റെ ചാരത്ത് നിന്നു. ഉവൈദിന്റെ കോടിപതിയായ മകൾ തന്റെ കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് അള്ളാന്റെ റസൂലിന്റെ ദീനിന് വേണ്ടി ദാനം ചെയ്തു. അവസാനം നിങ്ങൾക്കറിയുമല്ലോ, നിങ്ങൾക്കറിയുമല്ലോ, സുഹൃത്തെ അബൂ താലിബിന്റെ മലഞ്ചെരുവിൽ അള്ളാന്റെ റസൂല് വർഷക്കണക്കിന് പട്ടിണിയിൽ കിടക്കുന്ന കാലം എങ്ങനെയാ പട്ടിണിയിൽ കിടന്നതെന്നറിയോ? അള്ളാന്റെ റസൂലിനും ഖദീജ ബിവിക്കും വയറ് വശന്നിട്ട് കിടന്നിറങ്ങാൻ കഴിയുന്നില്ല, വല്ലാട വെസന്ന് പൊരിയുകയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സമുദായങ്ങൾ കേൾക്കണം, കേരളത്തിലെ ഏറ്റവും ചെലവ് കൂടിയ വീടെവിടെയാ? ആ വീട് നിങ്ങളുടെ എറണാകുളം നഗരത്തിലാണ്. ആ വീടിന്റെ ഉടമസ്ഥൻ ഉത്തമ സമുദായത്തിന്റെ പേരുള്ള ആളുമാണ്. കേരളത്തിലെ ഏറ്റവും ചെലവ് കൂടിയ വീട് ഈ എറണാകുളം നഗരത്തിന്റെ മധ്യത്തിലാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയോ? ഞാൻ നിങ്ങൾക്ക് പറയുന്നത് എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സ്വന്തം ഭാര്യയുടെ ചെരുപ്പ് മാറിയെടുക്കാൻ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് സ്വന്തം ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തു പോകുന്ന കോടീശ്വരന്മാരുടെ നടുവിലാണ് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്, ഖദീജ വസക്കുന്ന ഖദീജ വസക്കുന്ന ഖദീജ. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഖദീജ ബീവി, അവിടെ വല്ലാടും മക്കയിലെ തണുപ്പത്ത് കോരിച്ചൊരിയുന്ന തണുപ്പത്ത് കിടക്കുകയാ, മൂടി പുതച്ച് കിടക്കുന്ന കരിമ്പടം എടുത്തിട്ട് മൂടി പുതച്ച് കിടക്കുന്ന കമ്പിളി പുതപ്പെടുത്തിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇനി ഖദീജയുടെ സമ്പാദ്യത്തിൽ ഏറ്റവും അവസാനമുള്ള ഈ കമ്പിളി പുതപ്പാണ്, ഉക്കാലാ ചന്തയിൽ കൊണ്ടുപോയി ഇത് വിറ്റിട്ട് ഈത്തപ്പഴം വാങ്ങിച്ചിട്ട് വാ നബിയേ, നമുക്കൊരു നേരത്തെ വയറ് നിറക്കാമെന്ന്. കേൾക്കണം സഹോദരിമാരെ, കേൾക്കണം സഹോദരിമാരെ, വെറുതെയല്ല ഇസ്ലാമിലെ ഇന്റെ സ്വർഗത്തിന്റെ വാതില് തുറക്കുക. അള്ളാഹുവിന്റെ റസൂല് കമ്പിളി പുതപ്പും പിടിച്ച് ചരിത്രം പറഞ്ഞു നിൽക്കാനുള്ള സമയമില്ല. ആ സമയത്ത് ഉക്കാലാ ചന്തയിൽ ചെല്ലുമ്പോ അബൂജഹലും കൂട്ടരും കൈവാളയത്തിന്റെ വാതിലിട് എഴുതി വെച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂലിനോട് കച്ചവടം പാടില്ല, മുഹമ്മദിനോട് മിണ്ടാൻ പാടില്ല, സഹകരിക്കാൻ പാടില്ല. വിഷം നിട്ടിയ വയറുമായി ഉക്കാലാ ചന്തയിൽ മൂടി പുതച്ച് കിടക്കുന്ന കമ്പിളി പുതപ്പും പിടിച്ച് അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, ആരാണ് രണ്ട് ദിർഹം നിന്നിട്ട് ഇതെടുക്കാനുള്ളത്? അബൂജഹലിനെ പേടിച്ചിട്ടൊരു മനുഷ്യനും ഇടനേക്കാട് നിൽക്കുമ്പോ അവസാനം അള്ളാഹുവിന്റെ റസൂല് വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഉക്കാലാ ചന്തയിൽ ഇരിക്കുന്ന വ്യാപാരിയോട് പറഞ്ഞു, ഇതെടുത്തിട്ട് നിങ്ങൾ എനിക്ക് വില നൽകണ്ട, ഒരു കൈവെള്ളയിൽ അല്പം കാരക്കതന്നാ മതി, ഞാനും എന്റെ ഭാര്യയും ഒന്ന് ഒരു നേരത്തെ വിശപ്പ് നടക്കട്ടെ എന്ന്. ആരാ പറയുന്നത്? ആരാ പറയുന്നതെന്നറിയോ? മുഹമ്മദുൻ ഖൈറു മൻ യംഷി അലാ ഖദമീ. ഈ ഭൂമിയുടെ മുകളിൽ കാല് ചവിട്ടിയവരിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ.